മൂന്നാർ ചിന്നക്കനാലിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടിയിൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ചിന്നക്കനാലിലെ ജനങ്ങൾ. ഇനിയൊരാളെയും കുടിയിറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലേക്ക് ജനങ്ങൾ എത്തുമ്പോൾ മൂന്നാർ ദൗത്യ സംഘത്തിന് ഒഴിപ്പിക്കൽ നടപടികൾ അത്ര എളുപ്പമല്ലെന്ന് സൂചനകളാണ് പുറത്തുവരുന്നത്. ചിന്നക്കനാൽ മേഖലയിലെ കയ്യേറ്റങ്ങളിൽ അപ്രതീക്ഷിതമായാണ് ഒഴിപ്പിക്കൽ നടപടി സ്വീകരിച്ച ദൗത്യ സംഘം എത്തിയത്. വൻകിട കയ്യേറ്റങ്ങൾ നിരവധിയുള്ളപ്പോഴാണ് സംഘം കൃഷിഭൂമികൾ പിടിച്ചെടുക്കുന്നത്. ഗവൺമെന്റ് നൽകിയ ലിസ്റ്റിൽ ഇനിയും കാർഷിക ഭൂമി കയ്യേറ്റമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കുടിയിറക്കലിന് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ചിന്നക്കനാലിലെ ജനങ്ങൾ. ഇന്ന് ഒരു 10, 60, 70 വർഷക്കാലം കൈവശം വെച്ചിരുന്ന ജീവിച്ചുകൊണ്ടിരുന്ന ആളുടെ ഭൂമിയാണ് ഇന്ന് കുടിയിറക്കപ്പെട്ടേക്കുന്നത്. ഇതിന് മുമ്പ് ഇതിന് പല പ്രാവശ്യം നോട്ടീസ് കൊടുക്കുകയും അതിന് കേസ് നിലനിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കോടതിയാണ് വിധിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ കോടതി വിധിച്ചിട്ടുള്ള എല്ലാ ഭൂമികളും ഇറക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിവിടെ ഒരു ചിന്നക്കനാൽ ഭൂസംരക്ഷണ സമിതി ഉണ്ട്. ആ സമിതിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഇന്നു മുതൽ ഇനി ഒരു ഭൂമിയും ഇവിടെ ഇറക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഒരു ഭൂമിയിലും ബോർഡ് വെക്കാനും ഞങ്ങൾ അനുവദിക്കുകയില്ല. അല്ലെങ്കിൽ കയ്യേറ്റം ഏത് കുടിയേറ്റം ഏതെന്ന് തരം തിരിച്ചതിന് ശേഷം ലിസ്റ്റ് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കട്ടെ, കുടിയേറ്റക്കാരെ സംരക്ഷിക്കട്ടെ, അവർക്ക് പട്ടയം കൊടുക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് സമരസമിതി കൂടി കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. സിങ്കുകണ്ഠത്ത് ചേർന്ന ജനകീയ യോഗത്തിലും അവർ ഏകകണ്ഠമായി ഈ തീരുമാനമാണ് എടുത്തത്. കയ്യേറ്റ ഭൂമിയും കുടിയേറ്റ ഭൂമിയും വേർതിരിച്ച് തിട്ടപ്പെടുത്തിയ ശേഷം നടപടി സ്വീകരിക്കട്ടെ എന്നാണ് ജനകീയ സമിതിയുടെ പക്ഷം. റവന്യൂ വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസിൽ ധർണാ സമരം നടത്തുവാനും സമിതി പദ്ധതിയിട്ടിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ കടുക്കുമെന്നുറപ്പായ സാഹചര്യത്തിൽ ദൗത്യ സംഘം ഇനി എന്ത് തീരുമാനമെടുക്കുമെന്നതിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ജനം, ഇടുക്കി.